എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാ മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പഴയകാല മിഠായിയാണ് തേങ്ങാ മിഠായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങയിൽ നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഏലക്കാപ്പൊടി കൂടിയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒന്ന് ചെറിയ ഒന്ന് ഉരുളകളാക്കി നോക്കുക. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറു ചൂടോടെ തന്നെ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുത്തിട്ട് കുപ്പിയുടെ മൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ മിഠായി ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക.